ഹായ് ഓൾ, എല്ലാവർക്കും LGS2021 ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന ആ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു 150 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിരിക്കുന്നത് PSC ബുള്ളറ്റിൽ നിന്നാണ്. ഓൾറെഡി നമ്മൾ പാർട്ട് 1 ചെയ്തിരുന്നു, അതിൽ 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിലും ബാക്കി വരുന്ന 50 ക്വസ്റ്റ്യൻസ് പാർട്ട് 3 ആയിട്ട് ചെയ്ത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഒരു 150 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല ക്വസ്റ്റ്യൻസും പല എക്സാമിനും ആവർത്തിച്ച് ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 51-ാമത്തെ ചോദ്യം, വൈസ് പ്രസിഡന്റ് പാർലമെന്റിന്റെ ഉപരിസഭയുടെ അധ്യക്ഷനായിരിക്കുക എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തിനോടാണ്? ഉത്തരം ഓപ്ഷൻ എ USA. വൈസ് പ്രസിഡന്റ് പാർലമെന്റിന്റെ ഉപരിസഭയുടെ അധ്യക്ഷനായിരിക്കുക, പാർലമെന്റിന്റെ ഉപരിസഭ ഏതാണ്? രാജ്യസഭ. എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തിനോടാണ്? ഓപ്ഷൻ എ USA അല്ലെങ്കിൽ അമേരിക്ക. അമേരിക്കയിൽ നിന്നും കടംകൊണ്ടിരിക്കുന്ന മറ്റാശയങ്ങളാണ് മൗലിക അവകാശങ്ങൾ, പിന്നെന്തായിരുന്നു പ്രസിഡന്റ് ഇംപീച്ച്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമേരിക്കയിൽ നിന്നും കടംകൊണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ടതാണ് ജുഡീഷ്യൽ റിവ്യൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പാർട്ട് 1 നമ്മൾ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, കാണുക. അടുത്ത ചോദ്യം, ഗവർണർമാരെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന രീതി ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? ഉത്തരം ഓപ്ഷൻ സി കാനഡ. എന്നാൽ ഗവർണർ പദവി എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. ഗവർണർമാരെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന രീതി കാനഡയിൽ നിന്നും, ഗവർണർ പദവി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതിന്റെ ആശയമാണ് USA നിന്ന് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി. ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ സി അയർലൻഡ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി അയർലൻഡിൽ നിന്നുമാണ്. കൂടാതെ രാഷ്ട്രനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം, ഈ മൂന്നും കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. ഈ മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രനിർദ്ദേശക തത്വങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയായിരുന്നു? രാഷ്ട്രനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റിന്റെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം, ഈ മൂന്നും കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ വാണിജ്യവും വ്യാപാരവും സംബന്ധമായ വ്യവസ്ഥകൾക്ക് ഇന്ത്യ ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ഓസ്ട്രേലിയ. കൂടാതെ കൺകറൻ ലിസ്റ്റ് എന്ന ആശയവും ഓസ്ട്രേലിയയിൽ നിന്നാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആ ഒരു ആശയവും കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. ഈ മൂന്നെണ്ണം പഠിച്ചിരിക്കണം. ഭരണഘടനയിലെ വാണിജ്യവും വ്യാപാരവും സംബന്ധമായ വ്യവസ്ഥകൾ ഓസ്ട്രേലിയയിൽ നിന്ന്, കൺകറൻ ലിസ്റ്റ് ഓസ്ട്രേലിയ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയയിൽ നിന്നും. അടുത്ത ചോദ്യം, പാർലമെന്റിലെ ഉപരിസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. കൂടാതെ ഭരണഘടനാ ഭേദഗതി എന്ന ആശയവും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. നമ്മൾ തൊട്ടുമുമ്പ് അയർലൻഡിൽ എന്താ പറഞ്ഞത്? പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം അയർലൻഡിൽ നിന്നാണ്. എന്നാൽ രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തെയാണ്? ഉത്തരം ഓപ്ഷൻ സി സോറി ഓപ്ഷൻ ബി കാനഡ. സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് കാനഡയെയാണ്. അടുത്ത ചോദ്യം, നിയമനിർമ്മാണ സഭയുടെ പ്രിവിലേജ് എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടൻ. നിയമനിർമ്മാണ സഭയുടെ പ്രിവിലേജ് എന്ന ആശയം ബ്രിട്ടനിൽ നിന്നും കടംകൊണ്ടതാണ്. അടുത്ത ചോദ്യം, ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന പേര് നൽകുന്നതിന്റെ ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടംകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓപ്ഷൻ ഡി USA. ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന പേര് നൽകുന്നതിന്റെ ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. അടുത്ത ചോദ്യം, കമ്മിറ്റി സമ്പ്രദായം എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ ബി ബ്രിട്ടൻ. കമ്മിറ്റി സമ്പ്രദായം എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ജനങ്ങൾ.
ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ തത്വചിന്തയും ആദർശങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗമേത്? ഉത്തരം ഓപ്ഷൻ ഡി, ആമുഖം. ഭരണഘടനയുടെ തത്വചിന്തയും ആദർശങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗമേത്? ഓപ്ഷൻ ഡി, ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ കാണുക കേട്ടോ. 63-ാമത്തെ ചോദ്യം, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനോട് കൂടിയ ഭരണ സംവിധാനമാണ് എന്താണ്? റിപ്പബ്ലിക്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനോട് കൂടിയ ഭരണ സംവിധാനമാണ് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം. 64-ാമത്തെ ചോദ്യം, ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, KM മുൻഷി. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക കേട്ടോ. ആമുഖത്തിന്റെ വിശേഷണങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. എന്നാൽ 1960 ബെരുവാരി കേസില് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. പിന്നീടാണ് 1973 കേശവാനന്ദ ഭാരതി കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അത് ഓർത്തു വെച്ചിരിക്കണം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി 2020 മരിച്ചു. അപ്പൊ നമുക്ക് കറണ്ട് അഫയർ ആയിട്ടും വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന തീയതി? ഉത്തരം ഓപ്ഷൻ സി, 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആ തീയതിയിൽ തന്നെയാണ് ആമുഖവും നിലവിൽ വന്നിരിക്കുന്നത്. നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് ഇവിടെ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഡി, 1947 ജനുവരി 22 കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? നമുക്കറിയാം ആമുഖം എന്ന് പറയുന്നത് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ്. ആ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22. അപ്പൊ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചിരിക്കുക, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴാണ് ആമുഖവും നിലവിൽ വരുന്നത്. അതെന്നാണ്? 1950 ജനുവരി 26. ഉത്തരം സി ആണ്. അടുത്ത ചോദ്യം, ആമുഖം ഭേദഗതി ചെയ്ത സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി. ആമുഖം ഭേദഗതി ചെയ്ത സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ്, ആ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. എത്ര പ്രാവശ്യമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്? ഒരു പ്രാവശ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു പ്രാവശ്യം മാത്രമേ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത വർഷം? ഓപ്ഷൻ സി, 1976. 1976 ഭരണഘടനയുടെ ആമുഖം ആദ്യമായി ഭേദഗതി ചെയ്തത്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖം ഭേദഗതി ചെയ്തത്? ഓപ്ഷൻ സി, 42. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 42-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതിയിൽ നമ്മൾ പഠിക്കേണ്ടതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം ആണ് 42-ാമത്തത്. 1976 ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. കൂടാതെ 42-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. 71-ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ആരായിരുന്നു? ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. എന്നാൽ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളെ കുറിച്ചും കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? ഏത് ഭാഗത്തിലാണ് പ്രതിപാദിക്കുന്നത്? നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 25 ഭാഗങ്ങളുണ്ട്. അതിൽ 1-ാം ഭാഗത്തിലാണ് സംസ്ഥാനങ്ങളെ കുറിച്ചും കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, 3. 1-ാം ഭാഗത്തിൽ എന്തായിരുന്നു? യൂണിയൻ ആൻഡ് സംസ്ഥാനങ്ങളെ കുറിച്ചും കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചും. 2-ൽ വരുന്നത് പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ്. 3-ാം ഭാഗത്തിൽ വരുന്നത് മൗലികാവകാശങ്ങൾ. ഈ 3 ഒരു ഓർഡറിൽ പഠിച്ചിരിക്കണം കേട്ടോ. അടുത്തത്, ഏത് ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ എ, 4A. ഭാഗം 4A മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം,
രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി 4. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭാഗം 4. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ 8. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 ഷെഡ്യൂളുകളായിരുന്നു, അല്ലെങ്കിൽ 8 പട്ടികകളായിരുന്നു. എന്നാൽ ഇപ്പോൾ 12 ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ പട്ടികകളുണ്ട്. അടുത്തത്, അതിന്റെ മാത്രമായിട്ടൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അതിന്റെ മാത്രമായിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ സി 395. 395 അനുച്ഛേദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ 448 അനുച്ഛേദങ്ങളുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ ഡി 22. 22 ഭാഗങ്ങൾ അല്ലെങ്കിൽ 22 പാർട്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 25 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം, ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ 448 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രസിഡന്റിനെയും ഗവർണർമാരുടെ ശമ്പളത്തെക്കുറിച്ചും ബെത്തകളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ഒന്ന് തിരുത്തി വായിക്കണം. ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗത്താണ് എന്നതല്ല, ഏത് പട്ടികയിലാണ് അല്ലെങ്കിൽ ഏത് ഷെഡ്യൂളിലാണ് പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും ശമ്പളത്തെക്കുറിച്ച് ബെത്തകളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ 2 ഭാഗത്തിലാണ്. ഓക്കെ, 2 ഇന്ത്യൻ ഭരണഘടന സോറി 2 പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും ശമ്പളത്തെക്കുറിച്ചും ബെത്തകളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മൾ ഷെഡ്യൂൾ എന്ന ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. അടുത്തത്, പ്രതിജ്ഞകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ്? ഏത് ഭാഗത്തിലാണെന്നല്ല, ആ ക്വസ്റ്റ്യൻ അവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഏത് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഏത് പട്ടികയിലാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 3 പ്രതിജ്ഞകളെ കുറിച്ച്, സത്യപ്രതിജ്ഞകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. 81 ചോദ്യം, വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും രാജ്യസഭാ സീറ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഉത്തരം ഓപ്ഷൻ എ 4. 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും രാജ്യസഭാ സീറ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഷെഡ്യൂൾഡ് ഏരിയയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ്? ഏത് ഭാഗത്താണെന്നല്ല, ഏത് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഏത് പട്ടികയിലാണെന്നാണ്. ഉത്തരം ഓപ്ഷൻ, ഉത്തരം നമുക്ക് നോക്കാം, 5 എന്തായാലും ഉത്തരം കേട്ടോ. 5 ഷെഡ്യൂൾഡ് ഏരിയയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 83 ചോദ്യം, ഗോത്രപ്രദേശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 6. ഭാഗമല്ല കേട്ടോ, ഇവിടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ തിരുത്തി വായിക്കണം. എത്രാമത്തെ ഷെഡ്യൂൾ അല്ലെങ്കിൽ എത്രാമത്തെ പട്ടികയിലാണെന്നാണ് ചോദിക്കേണ്ടത് കേട്ടോ. ഗോത്രപ്രദേശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ പട്ടിക അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒരു ഷെഡ്യൂള്, ഓപ്ഷൻ ഡി 6. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 7 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 7 എന്നല്ല വരേണ്ടത്, 7 അല്ലെങ്കിൽ 7 ഇവിടെ ക്വസ്റ്റ്യൻസ് പ്രിന്റ് ചെയ്ത് വന്നേക്കണം, മിസ്റ്റേക്ക് ആയിട്ടാണ്. ഭരണഘടനയുടെ 7 അല്ലെങ്കിൽ 7 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 3 പട്ടികകൾ അല്ലെങ്കിൽ 3 കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് 7 അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 8 അല്ലെങ്കിൽ 8 ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഭാഷകൾ. ഞാൻ തിരുത്തി വായിച്ചതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 8 ഉണ്ടായിരുന്ന ഭാഷകളുടെ എണ്ണം, 8 ഉണ്ടായിരുന്ന ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 14. പിന്നീട് 21 ഭേദഗതി 1967 സിന്ധി ഭാഷ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 15 ഭാഷയായിട്ട് വന്നത് സിന്ധി ഭാഷയാണ്, 21 ഭരണഘടനാ ഭേദഗതി 1967. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 14 ഭാഷകളായിരുന്നു 8 ഉണ്ടായിരുന്നത്. ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? 8. 7 വരുന്നത് 3 അടുത്തത്, 1 ഭേദഗതി ഏത് ഷെഡ്യൂളിലാണ് ചേർത്തിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുമ്പോൾ 8 ഷെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ
ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951 ഒൻപതാം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്, ഒൻപതാം ഷെഡ്യൂള്. അപ്പൊ ഒൻപതാം ഷെഡ്യൂളിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി 10. പത്താം ഷെഡ്യൂളിലാണ് കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പത്താം ഷെഡ്യൂള് കൂട്ടിച്ചേർത്തത് 1985 52 ഭേദഗതിയിലൂടെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? രാജീവ് ഗാന്ധി. അടുത്ത ചോദ്യം, പഞ്ചായത്ത് രാജ് നിയമം ഉൾപ്പെടുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏത്, അല്ലെങ്കിൽ ഭരണഘടനാ പട്ടിക ഏത്? ഉത്തരം ഓപ്ഷൻ സി 11. 11 പട്ടികയിലാണ് പഞ്ചായത്ത് രാജ് നിയമം വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1992 ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് 11 ഷെഡ്യൂൾ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമം കൂട്ടിച്ചേർത്തത്. അടുത്തത്, ഭരണഘടനയുടെ 12 ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? 12 ഷെഡ്യൂളുകളുള്ളൂ. 12 ഷെഡ്യൂളിൽ പറയുന്നത് മുനിസിപ്പാലിറ്റികളെ കുറിച്ചാണ്. 1992 ഭേദഗതിയോട് കൂടിയാണ് 12 ഷെഡ്യൂളിൽ മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ നഗരപാലികയെ കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്? 1 പ്രസിഡന്റ്, 2 രാജ്യസഭ, 3 ലോക്സഭ, 4 സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ. പാർലമെന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ്, രാജ്യസഭ, ലോക്സഭ, ഇവ മൂന്നും ചേർന്നതാണ് പാർലമെന്റ്. അപ്പൊ ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി 1, 2, 3. 1, 2, 3, അതായത് പ്രസിഡന്റ്, രാജ്യസഭ, ലോക്സഭ, ഈ മൂന്നും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. അടുത്ത ചോദ്യം, ലോക്സഭ അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം ഓപ്ഷൻ സി ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. എന്നാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നതും ലോക്സഭയാണ്. പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അടുത്ത ചോദ്യം, ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യം ലഭിക്കുന്നതിന് പ്രസിഡന്റിന് പരമാവധി എത്ര പേര് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം? ഓപ്ഷൻ ബി 2. എന്നാൽ 104 ഭേദഗതി 2019 പ്രകാരം ഈ ഒരു കാര്യം എടുത്തു കളഞ്ഞു. ആംഗ്ലോ ഇന്ത്യൻ സാന്നിധ്യം എടുത്തു കളഞ്ഞു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വാലിഡ് അല്ല. അടുത്ത ചോദ്യം, ലോക്സഭയുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ബി 5. രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭയ്ക്ക് കാലാവധി ഒന്നുമില്ല. എന്നാൽ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ ഉത്തരം 6. അടുത്ത ചോദ്യം, ഭരണഘടനാ പ്രകാരം ലോക്സഭയിൽ പരമാവധി എത്ര അംഗങ്ങൾ വരെയാകാം? ഉത്തരം ഓപ്ഷൻ ഡി 552. ഭരണഘടനാ പ്രകാരം ലോക്സഭയിൽ 552 അംഗങ്ങൾ വരെയാകാം. അടുത്ത ചോദ്യം, നിലവിൽ എത്ര ലോക്സഭാ അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ എ 545. എന്നാൽ ഞാൻ പറഞ്ഞു, 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി, ആ ഒരു കാര്യം 104 ഭേദഗതിയോടുകൂടി എടുത്തു കളഞ്ഞു. അപ്പോൾ എപ്പോഴെന്താവും? 543 ആവും. 2020 ജനുവരി 25 104 ഭേദഗതി നിലവിൽ വരുന്നത്. അടുത്തത്, ഇന്ത്യൻ പാർലമെന്റിൽ ആകെ അംഗങ്ങളുടെ എണ്ണം, അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിലെ ആകെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം, അതായത് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ ചേർന്നതാണ്. അപ്പൊ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് 12 അംഗങ്ങളെയാണ്. ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയായിരുന്നു. 2 അംഗങ്ങൾ എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ്. അപ്പൊ 14 ടോട്ടൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി, ആ ഒരു കാര്യം എടുത്തു കളഞ്ഞു. അപ്പൊ ഇപ്പൊ എന്തായിരിക്കും ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി 12 ആയിരിക്കും. അടുത്ത ചോദ്യം, ലോക്സഭയുടെ അധ്യക്ഷൻ, സ്പീക്കർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. ഇന്ത്യൻ പാർലമെന്റിന്റെ ഏത് സഭയിലാണ് അതിൽ അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി രാജ്യസഭ. നമുക്കറിയാം രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. അല്ല, ഇന്ത്യൻ പാർലമെന്റിൽ ഉപരാഷ്ട്രപതി അംഗമാണോ? അല്ല. ഇന്ത്യൻ പാർലമെന്റിൽ ആരൊക്കെയുണ്ട്? രാഷ്ട്രപതി, ലോക്സഭാ അംഗങ്ങള്, രാജ്യസഭ. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ അംഗമല്ലാത്ത ഒരാൾ അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭയിലാണ്. ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയും 50 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അടുത്ത സെക്ഷനിൽ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞ് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കും കേട്ടോ. ഈ ഒരു 150 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും.
അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. കൂടാതെ ഈ ഒരു സെക്ഷൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. യൂസ്ഫുള്ളായി തോന്നിയാൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.